അടുക്ക ടി ബി മിനി, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചർച്ച ചെയ്യാം. ഇവിടെ പക്ഷെ നിയമപ്രകാരം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്. അതിന് അതിന് ശ്രീ ജോർജ് ജോസഫ് അല്പം മുമ്പ് പറഞ്ഞതുപോലെ നിയമപരമായി കേസെടുക്കാം എന്നുള്ളതിനാൽ സമാന്തരമായി ഒരു ബാർ കൗൺസിൽ അത്തരം കേസുകൾ സാധാരണഗതിയിൽ എടുക്കാറുണ്ടോ? എനിക്കറിയില്ല, ഞാൻ ബാർ കൗൺസിലിന്റെ ആധികാരികമായി എത്ര എത്ര കേസുകൾ വന്നിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ ബാർ കൗൺസിൽ അംഗമല്ല, ബാർ കൗൺസിലിൽ അംഗമാണ്, പക്ഷെ ഞാൻ അതിന്റെ ഔദ്യോഗിക ഭാരവാഹി ആയിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എത്ര പരാതികൾ എങ്ങനെ വന്നിരുന്നു അതിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ, ഞാൻ രാവിലെ പറഞ്ഞല്ലോ, അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ, ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷന് സത്യത്തിൽ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മൂവ്മെന്റ് എല്ലാം നടത്തിയത്. അതായത് അഡ്വക്കേറ്റ് രാമൻപിള്ളയെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വിളിച്ചു എന്ന നിലയിൽ ഒരു നോട്ടീസ് വന്നു എന്നത് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവുകയും, അപ്പോ അവര് ഒറ്റക്കാരി അതിൽ പറഞ്ഞുള്ളൂ നിയമപരമായി അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിന് അതില് അദ്ദേഹത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കാതെ പെട്ടെന്ന് അറസ്റ്റോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് അഡ്വക്കേറ്റ് അസോസിയേഷൻ, ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ അത്തരം ഡിസിഷൻ എടുത്തത്. അല്ലാതെ ഒരു ആളൊരു ക്രൈം, അത് അഡ്വക്കേറ്റ് ആണെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രൈമിന് കൂട്ടു നിൽക്കാനായിട്ട് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ തയ്യാറല്ല എന്ന നിലയിലുള്ള ഒരു അഭിപ്രായമാണ്. ഞാനല്ല ഇത് പറഞ്ഞത്, അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ കെ ആനന്ദ് ആണ് ഇക്കാര്യം പറഞ്ഞത്. അപ്പൊ അത് ശരിയാണ്, കാരണം ഒരു അസോസിയേഷൻ എന്ന നിലയിൽ അഡ്വക്കേറ്റ്സിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യേണ്ട, അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റും അസോസിയേഷന്റെ ഓഫീസ് ബെയറേഴ്സും ചെയ്തത്. ഇവിടെ പ്രശ്നം അതല്ല, പ്രശ്നം നമ്മള് എല്ലാ അർത്ഥത്തിലുമുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടാണെങ്കിലും ഒരു ക്രിമിനൽ പ്രവൃത്തി ചെയ്ത ഒരു പ്രതിയെ രക്ഷപ്പെടുത്താൻ കാണിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള പ്രവൃത്തി അഡ്വക്കേറ്റ്സിന്റെ ഇടയിൽ നിന്ന് വരാൻ പാടില്ല. അത് ഈ സൊസൈറ്റിക്ക് ഉണ്ടാക്കാൻ പോകുന്ന അടി എന്ന് പറയുന്നത്, അതിന്റെ ഡാമേജ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അത് ഈ അഡ്വക്കേറ്റ്സ് മനസ്സിലാക്കണം. മാത്രമല്ല, ഞാൻ അറിയുന്ന അഡ്വക്കേറ്റ്സ് ആണ്, എനിക്ക് ഏറ്റവും അടുത്ത പരിചയമുള്ള അഡ്വക്കേറ്റ്സ് ആണ് ഈ പറഞ്ഞ പേരുകളല്ല. പക്ഷെ അവരാരും വളരെ മോശമായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ്സ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഈ അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ തന്നെ രണ്ട് അഡ്വക്കേറ്റ്സ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ഒരു പങ്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഞാൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ രണ്ടുപേരാണെങ്കിൽ പോലും ഞാൻ ആ വിഷയത്തിനെ എതിർത്ത് സംസാരിച്ച ഒരാളാണ്. ഇപ്പൊ ഇവിടെ ഒരു വിക്ടിമിനെ സംബന്ധിച്ച് കോടതിയിൽ നിന്ന് ഡയറക്ഷൻ ഉണ്ടായിട്ടും പ്രതിക്ക് സാക്ഷികളെ സ്വാധീനിക്കുന്ന, നേരിട്ട് സാക്ഷികളെ സ്വാധീനിക്കുമ്പോൾ അതിനെ വലിയ രീതിയിൽ അന്വേഷണ സംഘം ഫോളോ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും മറികടക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ്സിനെ ഉപയോഗിച്ച് പ്രതി തന്നെ കളിച്ച കളിയാണിത്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഒരു ഇത്രയും ഭീകരമായ രീതിയിൽ ടോർച്ചർ ചെയ്യപ്പെട്ട ഒരു വിക്ടിം അവര് സർവൈവ് ചെയ്യാൻ നടത്തുന്ന ആ ശ്രമത്തോടൊപ്പം ആണ് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നേരത്തെ നിങ്ങൾ പറഞ്ഞ ഐലു എന്ന് പറഞ്ഞ സംഘടനയുടെ വിഷയമാണ്. ഇപ്പോ നേരത്തെ നമ്മളൊരു ജഡ്ജിയ കാര്യം പറഞ്ഞു, അവരും ഐലു അംഗമാണ്. ഈ കേസ് വിസ്തരിക്കുന്ന കോടതി നേരത്തെ ഐലുവിന്റെ അംഗമായിരുന്നു അവര്. ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽകുമാർ എന്ന് പറഞ്ഞ ഐലുവിന്റെ നേരിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം യുക്തിവാദി സംഘത്തിന്റെ ലീഡറാണ്. അത് ഐലുവിന്റെ വേറെ രീതിയിൽ പൊളിറ്റിക്കൽ ബന്ധമൊന്നും അദ്ദേഹത്തിനില്ല, പക്ഷെ ഐലുവിന് ബന്ധമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത്തരം ആളുകൾ ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഐലു മറുപടി പറയേണ്ടതാണ്. ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിലും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു അസോസിയേഷൻ എന്ന നിലയിലും ഐലുവിനോട് എനിക്ക് പറയാനുള്ള കാര്യം, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ അതിന്റെ ഭാരവാഹികൾ കേൾക്കണ്ടെങ്കിൽ കേൾക്കട്ടെ. കാരണം എന്താ വെച്ചാല്, ഈ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിഭാഷക സംഘടനയും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു സംഘടനയുമാണത്. എനിക്ക് റെസ്പെക്ട് ഉണ്ട്, ഞാൻ അവരെ ഫോളോ ചെയ്യുന്ന
അവരുടെ പരിപാടികൾ സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു അഡ്വക്കേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഐലുവിന് ഐലു ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന, അന്നും ഐലു അഡ്വക്കേറ്റ് രാമൻപിള്ളക്കെതിരായിട്ട് നോട്ടീസ് കൊടുത്തപ്പോ ഐലുവിന്റെ പ്രസ്താവനയും ഐലുവിന്റെ പ്രകടനവും ഉണ്ടായിരുന്നു. ഒന്നും കൂടി ആലോചിക്കേണ്ടേ, അവര് എന്തിനു വേണ്ടിയാണ് അവർ പ്രകടനം നടത്തുന്നത് എന്ന് പോലും ആലോചിക്കാതെ അവരെല്ലാവരും കൂടി ചാടി പുറപ്പെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് രാമൻപിള്ളക്ക് അനാവശ്യമായി അതിനെ നേരത്തെ ഒരു വിശദീകരണം പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും നമുക്ക് അതിന്റെ വിശദമായ ചർച്ചയിലേക്ക് പോകാം.